KPCC അധ്യക്ഷൻ കെ സുധാകരന് ഇതിപ്പോ ശനിക്കാലം ആണെന്ന് തോന്നുന്നു. മോൺസൺ മാങ്കുലുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ട കെ സുധാകരനെ ചോദ്യം ചെയ്തതിന് ശേഷം വിജിലൻസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നെങ്കിലും വിട്ടയക്കുകയായിരുന്നു. കേസ് സുധാകരനെതിരെ തിരിഞ്ഞ സമയത്ത് തന്നെ കൃത്യമായി ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടിയതുകൊണ്ട് തൽക്കാലം വിട്ടയക്കുകയായിരുന്നു. അതേസമയം വിടാതെ പിന്തുടരുകയാണ് വിജിലൻസ്. കെ സുധാകരനും ഭാര്യയ്ക്കുമെതിരെ വിജിലൻസ് അന്വേഷണം നടന്നു വരികയാണ്. കഴിഞ്ഞ 15 വർഷത്തെ സുധാകരന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കാനാണ് വിജിലൻസിന്റെ തീരുമാനം. അതുകൂടാതെ ഭാര്യയുടെ വരുമാനത്തെക്കുറിച്ചും ശമ്പളത്തെക്കുറിച്ചും അറിയിക്കുന്നതിനായി സ്കൂളിന് വിജിലൻസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. 2021 ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടക്കുന്ന വിജിലൻസ് അന്വേഷണം. പരാതി നൽകിയിരിക്കുന്നതോ മുൻപ് കെ സുധാകരന്റെ ഡ്രൈവറായി ജോലി നോക്കിയിരുന്ന പ്രകാശ് ബാബു. അതേസമയം കെ സുധാകരനും വി ഡി സതീശനും ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഡൽഹിയിൽ പോയിരിക്കുന്ന സമയത്താണ് വിജിലൻസിന്റെ നടപടി. വിജിലൻസ് ഇപ്പോൾ നടത്തുന്ന പരിശോധനകളിൽ യാതൊരു ഭയവുമില്ലെന്നാണ് സുധാകരൻ മാധ്യമ പ്രവർത്തകരെ അറിയിച്ചത്. ഭാര്യയുടെയോ മറ്റാരുടെയോ അക്കൗണ്ടുകളൊക്കെ പരിശോധിച്ചാലും കാര്യമില്ല എന്ന് ഉറപ്പിച്ചാണ് കെ സുധാകരൻ നിലകൊള്ളുന്നത്. കള്ളപ്പണം അക്കൗണ്ടിൽ എത്തിയോ എന്നറിയാനാണ് പരിശോധന എങ്കിൽ അതിനോട് സഹകരിക്കാൻ തയ്യാറാണെന്നും സുധാകരൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. ഇനി എന്തൊക്കെ ചെയ്താലും താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെന്നും സുധാകരൻ പറഞ്ഞു. അതോടൊപ്പം തനിക്കെതിരായ ഉയർന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി അറിയാനായി നിയമപരമായി മുന്നോട്ടു പോകുമെന്നും സുധാകരൻ പറയുന്നു. കെ സുധാകരനെയും വി ഡി സതീശനെയും പൂട്ടാനുള്ള തീരുമാനത്തിലാണ് CPM നേതൃത്വം എന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. സുധാകരനെതിരെ തെളിവുകൾക്ക് ഒരു ക്ഷാമവുമില്ല എന്നാണ് MV ഗോവിന്ദൻ അറിയിച്ചത്. പുനർജനി പദ്ധതിക്കായി വി ഡി സതീശൻ പിരിച്ച പണം കൊണ്ട് പാവപ്പെട്ടവർക്ക് വീട് കിട്ടിയില്ലെന്നും MV ഗോവിന്ദനെ പറയുന്നു. നല്ല രീതിയിൽ പണം ഈ പദ്ധതിയിലൂടെ വി ഡി സതീശൻ പിരിച്ചിരുന്നു. അതേസമയം കിട്ടിയ സഹായം ഒന്നും തന്നെ പാവപ്പെട്ടവരിലേക്ക് എത്തിയിട്ടില്ലെന്നും ഗോവിന്ദൻ ആരോപിച്ചു. എന്തായിരുന്നാലും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ ഒതുക്കാനുള്ള എല്ലാ വഴികളും ആലോചിച്ച് ഉള്ളു പോകുകയാണ് ഭരണം കൈയാളുന്ന CPM ചെയ്യുന്നത്. കെ വിദ്യയുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർന്ന് അതിൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോയ കാലത്താണ് കെ സുധാകരനെതിരായ സാമ്പത്തിക തട്ടിപ്പ് കേസ് പുറത്തു വന്നത്. തുടർന്ന് സുധാകരനെ രക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി തട്ടിപ്പിൽ സുധാകരന് പങ്കില്ല എന്ന് ഒന്നാം പ്രതി മോൺസൺ മാവുങ്കിലും അറിയിച്ചിരുന്നെങ്കിലും അന്വേഷണം മുന്നോട്ടു പോവുകയായിരുന്നു. കേരളത്തിലെ CPM SFI പ്രവർത്തകർ പ്രതിരോധത്തിലായ സമയത്ത് തന്നെ കോൺഗ്രസിനെയും പ്രതിരോധത്തിലാക്കുന്ന നീക്കവുമായി ഇറങ്ങാൻ CPM കഴിഞ്ഞു. ഇനിയും ഈ കേസുകൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നും തുടരന്വേഷണം നേരിടും എന്നും കണ്ടു തന്നെ അറിയണം.